കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം 99 സീറ്റ് ഞങ്ങൾക്ക് ജനങ്ങൾ സമ്മാനിക്കുന്നതിന് ഇടയാക്കിയത്. അതിൽ ചിലത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അത് ഇപ്പോഴൊരു അവസരം കൈവന്നിരിക്കുകയാണ്. പ്രതിപക്ഷം തന്നെ പറയുകയുണ്ടായി, ജോ ജോസഫ് സഭയുടെ പ്രതിനിധിയാണ് എന്ന്. ഞാനും പറയുന്നു, സഭയുടെ പ്രതിനിധി തന്നെയാണ്. ഏത് സഭ? നിങ്ങൾ ഇവിടുന്ന് തിരഞ്ഞെടുത്തയക്കുന്ന നിയമസഭ. ആ നിയമസഭയിലേക്കുള്ള പ്രതിനിധിയാണ് ജോ ജോസഫ്. അതിൻ്റെ അർത്ഥം തൃക്കാക്കരയിലെ സഭയുടെ നിയമസഭയുടെ പ്രതിനിധിയാണ് ജോ ജോസഫ്. ഇതാണ് ജോ ജോസഫിനെ കുറിച്ച് പറയാനുള്ളത്. തൃക്കാക്കര മണ്ഡലം എറണാകുളം ജില്ലയിൽ തന്നെ വളരെ പ്രത്യേകതയുള്ളൊരു മണ്ഡലമായിട്ട് മാറുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു പ്രത്യേകതയുള്ള മണ്ഡലമായിട്ട് മാറുകയാണ്. എങ്ങനെ? ഇവിടെ മെട്രോ വരാൻ പോകുന്ന കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. അതിവിടെ വരിക തന്നെ ചെയ്യും. അതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാതിരുന്നതാണ്. അപ്പോൾ മെട്രോ, കേരളയിൽ വാട്ടർ മെട്രോ, ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. ആ സംഗമസ്ഥാനമായിട്ട് തൃക്കാക്കര മാറുകയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, ഒരു നില മെട്രോ, മേലേ നില കേരളയിൽ, ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത്. കേരളത്തിൽ അത്തരം ഒരു സ്റ്റേഷൻ ഇവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നാടിൻ്റെ വികസനം തൃക്കാക്കരക്കാർ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. ആ വികസനം പ്രാവർത്തികമാക്കാൻ, പൂർണ്ണതയിലെത്തിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളോടൊപ്പം ജോ ജോസഫ് ആവശ്യമുണ്ട്. ജോ ജോസഫിനെ അരിവാൾച്ചിറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.